2013 April 29 അഫ്ഗാനിസ്ഥാനിലെ ബാഗ്രം എയർഫീൽഡിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത നാഷണൽ എയർലൈൻസ് ഫ്ലൈറ്റ് നമ്പർ 102 ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് സെക്കൻഡുകൾക്കുള്ളിൽ അന്തരീക്ഷത്തിൽ നിന്നും നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴെ വന്ന് വീഴുകയും ഒരു തീഗോളമായി മാറുകയും ചെയ്തു. രക്ഷാപ്രവർത്തകർ എത്തുന്നതിന് മുൻപ് തന്നെ വിമാനം പൂർണ്ണമായും കത്തി നശിക്കുകയും അതിനകത്തുണ്ടായിരുന്ന 7 ക്രൂ മെമ്പേഴ്സും മരണപ്പെടുകയും ചെയ്തു. ബോയിങ് 747 വിമാനമാണ് അന്ന് നാഷണൽ എയർലൈൻസ് യൂസ് ചെയ്തിരുന്നത്. എങ്ങനെയാണ് ഈ വിമാനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടത്? അതും ബോയിങ് 747 പോലെയുള്ള ഒരു വലിയ വിമാനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും കാര്യമായ എന്തെങ്കിലും ഒരു കാരണമുണ്ടായിരിക്കണം. എന്നാൽ ഈ വിമാന അപകടത്തിൽ കൂടുതലൊന്നും തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. കാരണം ഈ വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് അഥവാ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറും കോക്പിറ്റ് വോയിസ് റെക്കോർഡറും ടേക്ക് ഓഫ് ചെയ്ത സെക്കൻഡുകൾക്കുള്ളിൽ ഏകദേശം ഒരു 3 മുതൽ 4 സെക്കൻഡുകൾക്കുള്ളിൽ പ്രവർത്തനം നിലച്ചിരുന്നു. എയർക്രാഫ്റ്റിൻ്റെ ടെയിൽ സെക്ഷൻ ഒഴികെ ബാക്കി എല്ലാ ഭാഗങ്ങളും കത്തിയമർന്നതിനാൽ ആ ഒരു ഭാഗങ്ങളിൽ നിന്നും യാതൊരു തെളിവും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചതുമില്ല. ഈ അപകടത്തിൻ്റെ വീഡിയോ വളരെ പെട്ടെന്നാണ് ലോകമെമ്പാടും പ്രചരിച്ചത്. ആരും ഭീതിയോടുകൂടി മാത്രം നോക്കിക്കാണുന്നൊരു വീഡിയോ ആണിത്. എങ്ങനെയാണ് ഇത്ര വലിയ ഒരു വിമാനം അപകടത്തിൽപ്പെട്ടത്? വീഡിയോ കാണാം. രണ്ടായിരത്തി 2014 അവസാനത്തോടുകൂടി അഫ്ഗാനിസ്ഥാനിൽ നിന്നും എല്ലാ US സൈനികരെയും പിൻവലിക്കുമെന്ന് 2011 അന്നത്തെ പ്രസിഡന്റായിരുന്ന ബരാക് ഒബാമ പ്രഖ്യാപിക്കുകയുണ്ടായി. ആ പ്രഖ്യാപനത്തിന് ശേഷം ഓരോന്നായി US സൈനികരെയും അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങളും വാഹനങ്ങളും എല്ലാം തന്നെ US മടങ്ങാൻ തുടങ്ങി. അങ്ങനെ ഈ വാഹനങ്ങളും ആയുധങ്ങളും കാർഗോ കാരിയറിലാണ് തിരിച്ച് US കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഇതിനുവേണ്ടി പല എയർലൈൻസ് മുന്നോട്ട് വരികയും പല എയർക്രാഫ്റ്റ് യൂസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ US ട്രാൻസ്പോർട്ടേഷൻ്റെ ബിഹാഫിൽ ഈ കോൺട്രാക്ട് ഏറ്റെടുത്തൊരു എയർലൈൻ ആയിരുന്നു നാഷണൽ എയർലൈൻസ്. അന്നത്തെ സർവീസ് നടത്തിയത് നാഷണൽ എയർലൈൻസിൻ്റെ ബോയിങ് 747 വിമാനമായിരുന്നു. പാസഞ്ചർ എയർക്രാഫ്റ്റായ 747 വിമാനത്തെ കൺവേർട്ട് ചെയ്ത് ഫ്രൈറ്റർ ജെറ്റാക്കി മാറ്റുകയായിരുന്നു നാഷണൽ എയർലൈൻസ് ഇതിനുവേണ്ടി ചെയ്തത്. April 26 നാഷണൽ എയർലൈൻസിൻ്റെ ചീഫ് ലോഡ് മാസ്റ്ററോട് 5 വലിയ വാഹനങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നും തിരികെ കൊണ്ടുവരണമെന്ന് US ഗവൺമെൻറ് ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ലോഡ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും എയർക്രാഫ്റ്റിലേക്ക് പോകാനുള്ള പൈലറ്റ്സിനെ തീരുമാനിക്കുകയും ചെയ്തു. ഈ ലോഡ് മാസ്റ്റർ എന്ന് പറയുന്നത് എയർക്രാഫ്റ്റിനകത്ത് എങ്ങനെയാണ് കാർഗോ ലോഡ് ചെയ്യേണ്ടത്, പാസഞ്ചറെ എങ്ങനെയാണ് ലോഡ് ചെയ്യേണ്ടത്, അവരുടെ പ്ലാനിങ് ചെയ്യുന്നതും ആ വെയ്റ്റിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുന്നതുമായിട്ടുള്ളൊരു ക്രൂ ആണ്. ഇദ്ദേഹമായിരിക്കും എയർക്രാഫ്റ്റിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ വെയ്റ്റ് എയർക്രാഫ്റ്റിനകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും എയർക്രാഫ്റ്റിൻ്റെ ബാലൻസ് പരിശോധിക്കുന്നതും. പൈലറ്റ്സിന് ഈ കാർഗോ ലോഡ് ചെയ്യുന്നതിൻ്റെ ട്രെയിനിങ് ലഭിക്കാറില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയത്തും ലോഡ് മാസ്റ്ററുടെ പ്ലാനിനെ അവർ ആശ്രയിക്കുക, അല്ലെങ്കിൽ ആ ഒരു പ്ലാനിനെ വിശ്വസിച്ചിട്ടാണ് അവർ എയർക്രാഫ്റ്റിൻ്റെ ബാക്കി കാൽക്കുലേഷൻ നടത്തുകയും ടേക്ക് ഓഫ് ചെയ്യുകയും ചെയ്യുന്നത്. 2 വ്യത്യസ്ത വാഹനങ്ങളായിരുന്നു ഈ എയർക്രാഫ്റ്റിൽ കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തിരുന്നത്. 12 ടൺ ഭാരം അഥവാ ഏകദേശം 12,000 കിലോ ഭാരം വരുന്ന ഏത് ഭൂപ്രദേശത്തു കൂടിയും സഞ്ചരിക്കാൻ കഴിവുള്ള മാറ്റ്വീസ് ആയിരുന്നു 2 എണ്ണം. മറ്റ് 3 എണ്ണം ഏകദേശം 18 ടൺ അഥവാ 18,000 കിലോ ഭാരം വരുന്ന കൂഗർ വെഹിക്കിൾസ് ആയിരുന്നു. ഈ വാഹനങ്ങൾക്ക് ഏകദേശം 3 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ളത് കൊണ്ട് തന്നെ ബോയിങ് 747 വിമാനത്തിൽ കൊണ്ടുവരുന്നതിന് പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ വേണമായിരുന്നു. 747 വിമാനങ്ങളിൽ നോർമലായിട്ട് കാർഗോ കൊണ്ടുപോകുന്നത് സ്റ്റാൻഡേർഡ് കണ്ടെയ്നറിലാണ്. എയർക്രാഫ്റ്റിൻ്റെ ഫ്ലോറിൽ തന്നെയുള്ള ലോക്കിംഗ് സിസ്റ്റം ഈ കണ്ടെയ്നേഴ്സിനെ എയർക്രാഫ്റ്റിൻ്റെ ഫ്ലോറിലോട്ട് തന്നെ ലോക്ക് ചെയ്ത് ഉറപ്പിച്ച് നിർത്തുകയും ചെയ്യും. ബോയിങ് 747 എന്ന ഈ വിമാനം ബാസ്റ്റിൻ ക്യാമ്പിലെത്തുന്നത് 29 കാലത്താണ്. 7 ക്രൂ മെമ്പേഴ്സാണ് ഈ വിമാനത്തിലുള്ളത്. ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസറും അവരെ കൂടാതെ 2 ടെക്നീഷ്യൻസും 2 എക്സ്ട്രാ പൈലറ്റ്സും ഈ ലോഡ് മാസ്റ്ററുമാണ് ഈ വിമാനത്തിൽ വന്നത്. ഇവരാരും തന്നെ ഇത്തരം വലിയ വാഹനങ്ങൾ ഇതുവരെയും ട്രാൻസ്പോർട്ട് ചെയ്ത് പരിചയമുള്ളവരല്ല. അങ്ങനെ എയർക്രാഫ്റ്റിൽ കാർഗോ ലോഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. കാർഗോ ലോഡ് ചെയ്യുകയും ചെയ്തു. ഈ നാഷണൽ എയർലൈൻസിൻ്റെ തന്നെ കാർഗോ ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റാഫാണ് കാർഗോ ലോഡിങ്ങിന് നേതൃത്വം കൊടുക്കുന്നത്. 3 കൂഗർ വാഹനങ്ങൾ നടക്കും. അതിന് മുന്നിലും പിന്നിലുമായിട്ട് മറ്റ് 2 ഹെവി വെഹിക്കിൾസുമാണ് ലോഡ് ചെയ്തത്. നാഷണൽ എയർലൈൻസിൻ്റെ കാർഗോ ഓപ്പറേഷൻ മാനുവൽ പ്രകാരം
കൂഗർ വാഹനങ്ങൾക്ക് 26 സ്ട്രാപ്പും മാറ്റ്വീസ് വാഹനങ്ങൾക്ക് 24 സ്ട്രാപ്പുമാണ് അവർ സെക്യൂർ ചെയ്തത്. ഈ സ്ട്രാപ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ വാഹനങ്ങൾ സെക്യൂർ ചെയ്തത്. എന്നാൽ പിന്നീട് അപകടം നടന്നു കഴിഞ്ഞ് നടത്തിയ അന്വേഷണത്തിൽ ഏകദേശം 60-ൽ കൂടുതൽ സ്ട്രാപ്പുകൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമാണ് ഈ വാഹനങ്ങൾ സെക്യൂർ ചെയ്യാൻ സാധിക്കൂ എന്ന് കണ്ടെത്തുകയുണ്ടായി. എത്ര സ്ട്രാപ്സാണ് ഈ വാഹനങ്ങൾ സെക്യൂർ ചെയ്യാൻ വേണ്ടത് എന്നത്, ഏത് ആംഗിളിലാണ് ഈ സ്ട്രാപ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നനുസരിച്ചിട്ട് വ്യത്യാസം വരും. ഈ സ്ട്രാപ്സ് കുറുകെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ഈ വാഹനങ്ങൾ മുന്നിലോട്ടോ പുറകിലോട്ടോ മൂവ് ചെയ്യാതെ തടയാൻ സാധിക്കും. എന്നാൽ വളരെ പെട്ടെന്ന് എയർക്രാഫ്റ്റ് ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വെയ്റ്റ് എയർക്രാഫ്റ്റിൻ്റെ സീലിംഗിൽ പോയി ഇടിക്കുകയും ചെയ്യും. എന്നാൽ ഈ സ്ട്രാപ്സ് കുത്തനെ അഥവാ വെർട്ടിക്കലായിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ മുമ്പോട്ട് പുറകോട്ട് വാഹനങ്ങൾ നീങ്ങിയെന്നിരിക്കാം. പക്ഷേ എത്ര എയർക്രാഫ്റ്റ് ഡ്രോപ്പ് ചെയ്താൽ പോലും, എയർക്രാഫ്റ്റ് പെട്ടെന്ന് താഴേക്ക് വന്നാൽ പോലും ഈ വാഹനങ്ങൾ ഒരിക്കലും മുകളിലെ സീലിംഗിൽ പോയി ഇടിക്കില്ല. ഈ എയർക്രാഫ്റ്റിൻ്റെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ദുബായ് ആയിരുന്നു. ദുബായിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് US ഈ വാഹനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ദുബായിലേക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്നും പോകണമെങ്കിൽ US ഒട്ടും ഫ്രണ്ട്ലി അല്ലാത്ത ഇറാൻ എന്നൊരു എയർ സ്പേസ് അവർക്ക് കടന്നു പോകേണ്ടി വരും. എന്നാൽ ഇറാനിലൂടെ ഇറാൻ്റെ എയർ സ്പേസ് യൂസ് ചെയ്യാതെ പാകിസ്ഥാൻ വഴി പോകാനാണ് അന്ന് പൈലറ്റ്സ് തീരുമാനിച്ചത്. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പൈലറ്റ്സിന് ഇൻഫർമേഷൻ ലഭിച്ചു, പാകിസ്ഥാൻ അവർക്ക് എയർ സ്പേസ് അലൌ ചെയ്ത് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അവർ പെർമിഷൻ പാകിസ്ഥാൻ കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് മറ്റൊരു സ്റ്റോപ്പ് ആഡ് ചെയ്യുകയാണ് പൈലറ്റ്സ് ചെയ്തത്. അതായിരുന്നു ബാഗ്രം എയർഫീൽഡ്. അങ്ങനെ ബാസ്റ്റിൻ എയർ ക്യാമ്പിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത എയർക്രാഫ്റ്റ് ആദ്യം ലാൻഡ് ചെയ്യുന്നത് ബാഗ്രം എയർഫീൽഡിലും അവിടെ നിന്ന് റീഫ്യൂൽ ചെയ്തതിന് ശേഷമാണ് പാകിസ്ഥാൻ ചുറ്റി വളഞ്ഞിട്ട് ഇവരെ ദുബായിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. അങ്ങനെ ബാസ്റ്റിൻ എയർഫീൽഡിൽ നിന്നും അല്ലെങ്കിൽ എയർ ക്യാമ്പിൽ നിന്നും എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്ത് ബാഗ്രം എയർഫീൽഡിൽ ലാൻഡ് ചെയ്യുകയുണ്ടായി. ഒട്ടും സുരക്ഷിതമല്ലാതെ സെക്യൂർ ചെയ്ത കാർഗോ ആയിട്ടാണ് ഈ എയർക്രാഫ്റ്റ് യാത്ര തുടങ്ങിയത്. ഏകദേശം 110 മിനിറ്റ് എടുത്തു അവർക്ക് ഈ ബാഗ്രം എയർഫീൽഡിലേക്ക് ലാൻഡ് ചെയ്യുന്നതിന് വേണ്ടി. അവിടെ റീഫ്യൂലിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. റീഫ്യൂലിംഗ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നതിനിടയ്ക്ക് ഫസ്റ്റ് ഓഫീസർ ഈ കാർഗോ ചെക്ക് ചെയ്യുന്ന സമയത്താണ് 1-2 സ്ട്രാപ്സ് പൊട്ടിയിരിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത്. അദ്ദേഹം ഉടനെ തന്നെ ലോഡ് മാസ്റ്ററോട് ഈ വിവരം പറയുകയും ക്യാപ്റ്റനെ ഇൻഫോം ചെയ്യുകയും ചെയ്തു. എന്നാൽ പൈലറ്റ്സ് ഒരിക്കലും കാർഗോ ലോഡ് ചെയ്യുന്നതിന് വേണ്ടി ട്രെയിനിങ് കിട്ടിയവരല്ല. അതുകൊണ്ട് തന്നെ ലോഡ് മാസ്റ്ററോട് ഇത് പറഞ്ഞ സമയത്ത് ഈ വാഹനങ്ങൾ കുറച്ച് ഇഞ്ചസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുന്നതായിട്ടും ഫസ്റ്റ് ഓഫീസർ സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ അതങ്ങനെ സംഭവിക്കും എന്നുള്ളൊരു മറുപടിയാണ് ലോഡ് മാസ്റ്റർ നൽകിയത്. ആദ്യം പറഞ്ഞതുപോലെ ലോഡ് മാസ്റ്റർ വിശ്വസിച്ചിട്ടാണ് എയർക്രാഫ്റ്റ് പൈലറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ക്യാപ്റ്റന് ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ഈ ഒരു വാഹനങ്ങൾ അങ്ങോട്ട് കുറച്ച് നീങ്ങിയിരിക്കുന്നത് ക്യാപ്റ്റന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് അത് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ടായിരുന്നില്ല. കാരണം ആ ട്രെയിനിങ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നാഷണൽ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് 102 ടേക്ക് ഓഫിന് റെഡിയാവുകയാണ്. ടേക്ക് ഓഫ് ക്ലിയറൻസ് ലഭിക്കുന്നത് 3:25. ടേക്ക് ഓഫ് ക്ലിയറൻസ് ലഭിച്ച ഉടനെ തന്നെ ഫസ്റ്റ് ഓഫീസറും പൈലറ്റ്സും എയർക്രാഫ്റ്റ് ഫുൾ ടേക്ക് ഓഫ് റോളിൽ കൊണ്ടുപോവുകയും അങ്ങനെ എയർക്രാഫ്റ്റ് പതിയെ ഗ്രൗണ്ടിൽ നിന്നും ലിഫ്റ്റ് ഓഫ് ചെയ്യുകയും ചെയ്തു. എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്ത ഉടനെ തന്നെ ഏറ്റവും പുറകിൽ സ്ട്രാപ്പ് ചെയ്തിരുന്ന മാറ്റ്വി വാഹനത്തിൻ്റെ സ്ട്രാപ്പ് പൊട്ടുകയും ആ വാഹനം പുറകിലേക്ക് ഉരുണ്ടു പോവുകയും ചെയ്തു. ഈ വാഹനം ആദ്യം ചെന്നിടിച്ചത് പ്രഷറൈസ് ചെയ്യുന്ന കാർഗോ ഏരിയയും അതിൻ്റെ പിന്നിൽ പ്രഷറൈസ് ചെയ്യാത്ത കാർഗോ ഏരിയയും തമ്മിൽ വേർതിരിക്കുന്ന പ്രഷർ ബൾക്ക്ഹെഡിലാണ്. അതിനുശേഷം ഹൈഡ്രോളിക് സിസ്റ്റംസ് എല്ലാം തന്നെ തകർത്ത വാഹനം ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസറിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന ജാക്ക് സ്ക്രൂവിൽ പോയി ഇടിക്കുകയായിരുന്നു. ഇത്രയും ഭാരമുള്ള ഒരു വാഹനമായതുകൊണ്ട് തന്നെ ഈ ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു. ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസറിൻ്റെ പ്രവർത്തനം നിലയ്ക്കുകയും എയർക്രാഫ്റ്റ് വളരെ പെട്ടെന്ന് മുകളിലേക്ക് ക്ലൈംബ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. എന്നാൽ അതുപോലെ തന്നെ വിമാനത്തിൻ്റെ എല്ലാ പ്രധാന കൺട്രോൾസിൻ്റെയും നിയന്ത്രണം പൈലറ്റ്സിന് നഷ്ടപ്പെടുകയും ചെയ്തു. പൈലറ്റ്സ് എയർക്രാഫ്റ്റ് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ പോലും അവർക്കതിന് സാധിച്ചില്ല. കാരണം എയർക്രാഫ്റ്റിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും അപ്പോഴേക്കും നഷ്ടമായിരുന്നു. അങ്ങനെ എയർക്രാഫ്റ്റ് വളരെ പെട്ടെന്ന് താഴേക്ക് വന്ന് പതിക്കുകയും എയർക്രാഫ്റ്റ് ഒരു തീഗോളമായി മാറുകയും ചെയ്തു. എയർക്രാഫ്റ്റിൻ്റെ ടെയിൽ സെക്ഷൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും കത്തിയമർന്നു പോയിരുന്നു. അഫ്ഗാൻ മണ്ണിൽ നടന്ന ഒരു ദുരന്തമായതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനായിരുന്നു പ്രൈം റെസ്പോൺസിബിലിറ്റി ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ നോക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ അതിനുശേഷം NTSB അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും അവർ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ആദ്യം ഒരു ഭീകരാക്രമണം തള്ളിക്കളയുകയായിരുന്നു ചെയ്തത്. പിന്നീട് കാർഗോയിലേക്ക് അന്വേഷണം നീണ്ടു. എയർക്രാഫ്റ്റിൻ്റെ ചിതറിത്തെറിച്ച ഭാഗങ്ങൾ മാത്രമായിരുന്നു ഇവർക്ക് അവശിഷ്ടമായിട്ട് കിട്ടിയത്. അതിൽ തന്നെയും ബ്ലാക്ക് ബോക്സ് അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചതുമില്ല. അതിലെ വോയിസ് റെക്കോർഡിംഗ് എല്ലാം തന്നെ നിലയ്ക്കുകയും ചെയ്തിരുന്നു. ബ്ലാക്ക് ബോക്സിൻ്റെ റെക്കോർഡിംഗ്സ് ഇല്ലാത്തതിനാൽ അവശിഷ്ടങ്ങളിൽ നിന്നാണ് തെളിവുകൾ ശേഖരിക്കാൻ തുടങ്ങിയത്. പ്രഷർ ബൾക്ക്ഹെഡിൻ്റെ ചിതറിത്തെറിച്ച ഭാഗങ്ങൾ പരിശോധിച്ചപ്പോൾ വാഹനത്തിൻ്റെ ടയർ മാർക്ക് കാണാൻ സാധിച്ചു.
ഈ വാഹനത്തിൻ്റെ തന്നെ ആൻറ്റനയിൽ പറ്റിയിരുന്ന ഓറഞ്ച് പെയിൻറ് ഫ്ലൈറ്റ് റെക്കോർഡറിൻ്റെതാണെന്ന് പിന്നീട് അവർ കണ്ടെത്തുകയും ചെയ്തു. എയർക്രാഫ്റ്റിൻ്റെ ചില ലാൻഡിംഗ് ഗിയർ താഴേക്ക് വരികയും ചിലത് താഴേക്ക് വരാതിരിക്കുകയും ചെയ്തത് പാർഷ്യലായിട്ടുള്ള ഹൈഡ്രോളിക് ഫെയിലിയറിനെയായിരുന്നു വ്യക്തമാക്കിയത്. പിന്നീട് NTSB എയർലൈൻ്റെ കാർഗോ സ്റ്റാഫിനെ വളരെ വിശദമായി ചോദ്യം ചെയ്യുകയുണ്ടായി. അങ്ങനെ ചോദ്യം ചെയ്ത സമയത്താണ് ഞെട്ടിക്കുന്ന ആ ഒരു വിവരം അവർക്ക് മനസ്സിലായത്. ഇത്തരം വാഹനങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള യാതൊരു ലോഡിംഗ് ട്രെയിനിങ്ങും ഈ സ്റ്റാഫിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവരുടെ ഒരു ഉദ്ദേശ കണക്ക് വച്ചിട്ട് മാത്രമാണ് ഈ വാഹനങ്ങൾ സ്ട്രാപ്പ് ചെയ്തതും അതുപോലെ ഇത്ര ഭാരമുള്ള വാഹനങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് സ്വീകരിക്കേണ്ട യാതൊരു സുരക്ഷാ നടപടികളും അന്ന് ആ വിമാനത്തിൽ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഏകദേശം 60 സ്ട്രാപ്പുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ വാഹനങ്ങളെ സെക്യൂർ ചെയ്യാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. എന്നാൽ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെ തന്നെയാണ്, യാതൊരു ട്രെയിനിങ്ങും ഇല്ലാതെയാണ് ഇത്തരം വലിയ വാഹനങ്ങൾ, ഭാരമേറിയ വാഹനങ്ങൾ ഈ എയർക്രാഫ്റ്റിനകത്ത് ലോഡ് ചെയ്തതും ഈ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈലറ്റ്സ് തീരുമാനിക്കുന്നത്. എന്നാൽ ഇടയ്ക്ക് വെച്ചിട്ട് ഈ സ്ട്രാപ്സ് പൊട്ടിയിരിക്കുന്നതായും വാഹനം ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്തിട്ടുണ്ട് എന്ന് ഫസ്റ്റ് ഓഫീസർ പറഞ്ഞെങ്കിൽ പോലും അതൊന്ന് ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, ഇനി എന്തെങ്കിലും സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ വേണ്ടി വരുമോ എന്ന് ഒന്ന് നോക്കാൻ പോലും ആ ലോഡ് മാസ്റ്റർ തയ്യാറായതുമില്ല. ഈ അന്വേഷണത്തിനൊടുവിൽ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ വളരെയധികം സേഫ്റ്റി റെക്കമെൻഡേഷൻസ് കൊണ്ടുവരികയുണ്ടായി. ഓരോ എയർലൈൻസും തങ്ങളുടെ എയർക്രാഫ്റ്റിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ട് അതിൽ കൊണ്ടുപോകുന്ന കാർഗോ ആണെന്നുണ്ടെങ്കിലും പാസഞ്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവരുടെ ലോഡിംഗ് എങ്ങനെ ആയിരിക്കണം എന്നതിന് പ്രത്യേകം ട്രെയിനിങ് ലോഡ് മാസ്റ്റേഴ്സിന് കൊടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ പല എയർലൈൻസും വളരെ സേഫ് ആയിട്ടാണ് ഇപ്പോൾ കാർഗോയും അതുപോലെ പാസഞ്ചർ എയർക്രാഫ്റ്റ് ആണെന്നുണ്ടെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻസ് നടത്തുന്നത്. പക്ഷേ അതിന് വലിയ വിലയായി കൊടുക്കേണ്ടി വന്നത് ഈ നാഷണൽ എയർലൈൻസ് ഫ്ലൈറ്റ് നമ്പർ 102 എന്ന അപകടമാണെന്ന് മാത്രം.